പെരിന്തൽമണ്ണയിൽ ഇത് രണ്ടാം തവണയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി ജനവിധി തേടുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന പരിപാടികളാണ് അലിയുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. സിനിമാ കഥ പോലെ ജനങ്ങൾക്ക് നന്മ നൽകുന്ന നായകനാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു അലി. കഴിഞ്ഞ 5 കൊല്ലവും പെരിന്തൽമണ്ണയിൽ നടത്താനായത് വലിയ വികസന പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം കണ്ടില്ലെന്ന് ആർക്കും നടിക്കാനാവില്ല. വീണ്ടും ജയിച്ചു വരുമെന്ന ആത്മവിശ്വാസവും അതുകൊണ്ട് തന്നെ. ഞാൻ വാസ്തവത്തിലുള്ള ബിസിനസ് രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഒരു തമാശയ്ക്ക് വന്ന ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ വന്നാ ഞാൻ. അന്ന് എൻ്റെ പിന്നെ കുറച്ച് എൻ്റെ പിന്നെ സുഹൃത്തുക്കൾ, അവിടെ ഞാനും ബഹുമാനിക്കുന്ന കുറച്ച് നേതാക്കന്മാർ, ആ നേതാക്കന്മാരെല്ലാവരോടും എന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അവിടെ വന്നിട്ട് തമാശ രൂപേണ മത്സരിച്ചത്. അന്ന് ആദ്യത്തതിൽ ഞാൻ പരാജയപ്പെട്ടു. അന്ന് എനിക്കിതിൻ്റെ ടെക്നിക്കൊന്നും അറിയില്ല. പക്ഷേ രണ്ടാമത് പരാജയപ്പെട്ടു ഞാൻ അവിടെ ഉണ്ടായി, ജനങ്ങളെ കൂടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഞാൻ അതിന് മുമ്പേയും ഞാൻ ജനങ്ങളുടെ കൂടെ ഉള്ള ഒരാളായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചോ ഇടതുമുന്നണിയെക്കുറിച്ചോ കുറ്റമൊന്നും പറയാതെ സ്വന്തം വികസന നേട്ടങ്ങൾ മാത്രം പറഞ്ഞവസാനിപ്പിക്കുന്നു മഞ്ഞളാംകുഴി അലി. ജനവിധിയെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല. കോടികൾ മുടക്കിയുണ്ടാക്കിയ സിനിമ കാണാൻ ആദ്യ ദിവസം തിയേറ്ററിലിരിക്കുമ്പോൾ മോശം പടമെന്ന് പറഞ്ഞ് കാണികൾ കൂവുമ്പോഴുണ്ടാവുന്ന ടെൻഷനൊന്നും 19 ഉണ്ടാകില്ലെന്നുറപ്പ് മഞ്ഞളാംകുഴി അലി ചിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.